നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് പേരുകളാണ് വിദേശ താരങ്ങളാണ് സെർജിയോ സീഡോ, അതോടൊപ്പം തന്നെ ജോസഫെ ബെയ്റ്റിയ. അപ്പോൾ ഈ രണ്ട് താരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവർ തമ്മിലൊരു കമ്പാരിസൺ എന്നോ അല്ലെങ്കിൽ ഇവരിൽ ആർക്കാണ് അടുത്ത സീസണിൽ കൂടുതൽ സാധ്യത എന്നെല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനെ തന്നെ കാണുക, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വിദേശ താരങ്ങളിലേക്ക് വരുമ്പോൾ സെർജിയോ സീഡോ അതോടൊപ്പം തന്നെ ജോസഫ് ബെയ്റ്റിയ രണ്ടുപേരും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന രീതിയിൽ കളിക്കുന്ന താരങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിൽ നമ്മുടെ ടീമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് താരങ്ങൾ കൂടിയാണ്. സെർജിയോ സീഡോ ഓൾറെഡി നമ്മുടെ ടീമിലുണ്ട്, ആദ്യത്തെ റീറ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോസഫ് ബെയ്റ്റിയും നമ്മുടെ ടീമിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം വലുതാണ്. അപ്പോൾ ഈ രണ്ട് താരങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം രണ്ട് താരങ്ങളെയും ഇൻഡിവിജ്വലായിട്ട് ഒന്ന് പറയാം. ആദ്യം സെർജിയോ സീഡോയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെയധികം പ്രതീക്ഷയോടെ വന്നിട്ടുള്ള ഒരു താരമാണെങ്കിലും ആരാധകർക്ക് അദ്ദേഹത്തിൻ്റെ കളിയിൽ വളരെയധികം ഒരു തൃപ്തി വരാൻ സാധ്യതയില്ല കഴിഞ്ഞ സീസണിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം നമ്മൾ ജംഷഡ്പൂർ എഫ് സിയിൽ കണ്ട ഒരു സീഡോ ഉണ്ടായിരുന്നു, വളരെയധികം അറ്റാക്കിംഗ് രീതിയിൽ കളിക്കുന്ന ഒരു പ്ലേ മേക്കർ എന്ന റോളിൽ കളിക്കുന്ന രീതിയിലൊരു സീഡോ. ശരിക്കും ആ ഒരു സീഡോയല്ല നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ടാക്ടിക്കലി ഒരു വീഡിയോ മറ്റൊരു സ്പോർട്സ് ചാനലായിട്ടുള്ള സിവിൻസ് സ്പോർട്സ് ടോക്ക് എന്നൊരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ചാനൽ, ആ ഒരു സിവിൻസ് സ്പോർട്സ് ടോക്ക് എന്ന ആ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ, ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കേണ്ട ഒരു ചാനലാണ്. വളരെയധികം ഈ പറയുന്ന രീതിയിൽ അനാലിസിസുകളെല്ലാം വളരെയധികം ഡീപ്പായിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഒരു ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടാവും. അപ്പോൾ അതൊന്ന് പരിഗണിക്കുക. സിഡോയിലേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനത്തിലേക്ക് വരുമ്പോൾ ഒരു അറ്റാക്കിംഗ് കണക്കുകളൊക്കെ നോക്കുമ്പോൾ വളരെയധികം പിന്നിലാണ്. വെറും 8 ഷോട്ടുകൾ, ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രം. അതിന് മുമ്പുള്ള സീസണിൽ ജംഷഡ്പൂർ എഫ് സിയിലെ അദ്ദേഹത്തിൻ്റെ കളിയിലേക്ക് വരുമ്പോൾ 12 മത്സരങ്ങൾ അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിച്ചു. 3 ഗോള്, 3 അസിസ്റ്റ്, ഈ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോളിൻ്റെയും അസിസ്റ്റിൻ്റെയും കണക്ക്. അതോടൊപ്പം തന്നെ 26 ഷോട്ടുകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. 19 ക്രോസുകൾ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തു. 640 പാസുകൾ, 763 ടച്ചസുകൾ. ആ ഒരു രീതിയിൽ ജംഷഡ്പൂർ എഫ് സിയിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ച ഒരു മധ്യനിര താരമായിട്ട് വേണമെങ്കിൽ സിഡോയെ കണക്കാക്കാം. അതോടൊപ്പം തന്നെ ജംഷഡ്പൂർ എഫ് സിയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള താരം, 8.0 എന്ന റേറ്റിംഗിൽ ജംഷഡ്പൂർ എഫ് സിയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള കളിക്കാരനും സിഡോയാണ്. ISL ഓവറോൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം 4-ാം സ്ഥാനത്താണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊരു ഇമ്പാക്റ്റ് ആണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിലും പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ അറ്റാക്കിംഗ് കണക്കുകളൊക്കെ വളരെ കുറവാണ്. എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് കൊടുത്ത പൊസിഷനിൽ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കളിച്ചു എന്നുള്ളതാണ്. ഈ ഒരു പൊസിഷനിൽ കളിക്കുമ്പോഴും ഒരു ഗോൾ നേടാനും അതോടൊപ്പം തന്നെ 3 അസിസ്റ്റ് നൽകാനും അദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ ഡിഫൻസീവ് കണക്കുകളെടുത്ത് നോക്കുമ്പോൾ 16 ഇൻ്റർസെപ്ഷൻ, അതോടൊപ്പം തന്നെ 36 ടാക്കിളുകൾ, ഈ രണ്ട് കാര്യങ്ങളിലും 4-ാം സ്ഥാനത്താണ് സെർജിയോ സീഡോ ഉള്ളത്. അതോടൊപ്പം തന്നെ 676 ടച്ചസുകൾ. ഈ ഒരു രീതിയിൽ ഡിഫൻസീവ് കണക്കുകളൊക്കെ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്ത ഡ്യൂട്ടി അദ്ദേഹം കൃത്യമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം കളിച്ച പൊസിഷൻ അതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന രീതിയിൽ ഒരു ഡിഫൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന സീസണിൽ ഈ ഒരു ഏത് പൊസിഷനിലായിരിക്കും അദ്ദേഹം കളിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്ത പൊസിഷൻ കഴിഞ്ഞ സീസണിൽ ഭംഗിയായി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജോസഫ ബെയ്റ്റിയയിലേക്ക് പോകാം. അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു കാര്യം ഈ ഒരു ചാനലിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിദേശ താരമാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റുകളാണ്, അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്ന സംഭവമാണ്. നല്ല രീതിയിലുള്ള പാസുകൾ, നല്ല രീതിയിലുള്ള ത്രൂ ബോളുകൾ, അതോടൊപ്പം അടിപൊളിയായിട്ടുള്ള സെറ്റ് പീസുകൾ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ജോസഫ് ബെയ്റ്റിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റ് താരങ്ങളെപ്പോലെ അധികം ഡ്രിബിളൊന്നും ചെയ്ത് കളിക്കുന്ന ഒരു കളിക്കാരനല്ല, ഒരു വിദേശ താരമല്ല ജോസഫ് ബെയ്റ്റിയ. ഈ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ എന്ന ക്ലബിന് വേണ്ടി 16 മത്സരങ്ങൾ കളിച്ചു. ഒരു 16 മത്സരങ്ങളിൽ നിന്നും 4 ഗോളും 10 അസിസ്റ്റും. ചുരുക്കി പറഞ്ഞാൽ മോഹൻ ബഗാൻ്റെ മെജോറിറ്റി ഗോളുകളിലും കോൺട്രിബ്യൂട്ട് ആയിട്ടുള്ളത് ഗോളിലൂടെയോ അസിസ്റ്റിലൂടെയോ കോൺട്രിബ്യൂട്ട് ആയിട്ടുള്ളത് ജോസഫ് ബെയ്റ്റിയയാണ്. അതോടൊപ്പം ഐ ലീഗിലെ ഏറ്റവും മികച്ച മധ്യനിര താരമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മധ്യനിര താരമാണ് നമ്മുടെ ജോസഫ് ബെയ്റ്റിയ. ISL ഹ്യൂഗോ ബോമസ് എന്ന രീതിയിൽ ഐ ലീഗിൽ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച മധ്യനിര താരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ജോസഫ് ബെയ്റ്റിയെ പറയാം. ഈ പറയുന്ന രീതിയിൽ 1000-ൽ അധികം പാസുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ. അതോടൊപ്പം 13 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, 19 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. 60 കീ പാസുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഈ ഒരു ഇതിൽ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള 60 പാസുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന അതിൻ്റെ ഓരോ ടച്ചും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മോഹൻ ബഗാൻ. ആ ഒരു രീതിയിൽ കളിക്കുന്ന ഒരു കളിക്കാരനാണ് ജോസഫ് ബെയ്റ്റിയ. അപ്പോൾ ഈ രണ്ട് താരങ്ങളെ കമ്പയർ ചെയ്യും, രണ്ട് താരങ്ങളും ഒരേ രീതിയിൽ മിഡ്ഫീൽഡിലാണെങ്കിൽ കൂടി രണ്ട് തരത്തിൽ കളിക്കുന്ന രണ്ട് കളിക്കാരാണ്. അപ്പോൾ ഇവരിൽ ആര് എന്നൊരു ചോദ്യം
തീർച്ചയായിട്ടും ഉണ്ടാവും. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് സിഡോയെ നിലനിർത്തുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം ജോസഫെ ബെയ്റ്റിയ നമ്മുടെ ടീമിലേക്ക് വരാൻ ടീം ശ്രമിക്കുന്നതായിട്ട് നമ്മളൊരു വാർത്ത ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ തോമസ് ജോസ് എന്ന അസിസ്റ്റന്റ് കോച്ച് പറയുന്ന രീതിയിലൊരു കാര്യം നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ അതിൽ പ്രൂഫ് അധികം അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് താരങ്ങൾക്കും ഒരു 50-50 ചാൻസ് ഉണ്ടെന്ന് ചുരുക്കം. ഈ രണ്ട് താരങ്ങളും ടീമിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സിഡോ ഇപ്പോൾ കളിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പൊസിഷനിൽ തന്നെയായിരിക്കും അടുത്ത സീസണിലും കളിക്കാൻ സാധ്യത. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച മാരിയോ ആർക്കസ് സെർജിയോ സിഡോ ഒരു കോമ്പിനേഷൻ ഉണ്ട്. മാരിയോ ആർക്കസ് ഇറങ്ങി കളിക്കുന്ന രീതി, അതോടൊപ്പം തന്നെ സെർജിയോ സിഡോ കുറച്ച് മുമ്പിൽ കളിക്കുന്നതായിട്ട്, ആ ഒരു രീതിയിൽ ഇത്തവണ മാരിയോ ആർക്കസിൻ്റെ പൊസിഷനിലേക്ക് സിഡോ വരും, സിഡോയുടെ പൊസിഷനിലേക്ക് ജോസഫ് ബെയ്റ്റിയ വരും. ആ ഒരു രീതിയിൽ ഇറങ്ങി കളിക്കുന്ന ആൾ സെർജിയോ സിഡോയും മുന്നിൽ കളിക്കുന്നത് ജോസഫ് ബെയ്റ്റിയയും ആയിരിക്കും. ഇവരിൽ ഒരാൾ എന്ന രീതിയിലേക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ പോകുന്നത് ബെയ്റ്റിയയിലേക്ക് തന്നെയാണ്. അവർ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമ്മുടെ പരിശീലകനായിട്ടുള്ള കിബു വിക്കന. മോഹൻ ബഗാന് വേണ്ടി കളിച്ചപ്പോൾ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു വെപ്പണാണ് ഈ പറയുന്ന ജോസഫ് ബെയ്റ്റിയ. അപ്പോൾ എന്തായാലും കിബുവിന് ഏറ്റവും കളിക്കാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ കളിപ്പിക്കാൻ ഇഷ്ടം ഈ പറയുന്ന ജോസഫ് ബെയ്റ്റിയയിലേക്ക് തന്നെയായിരിക്കും. ഇതെല്ലാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോസഫ് ബെയ്റ്റിയ ആയിരിക്കും കൂടുതൽ സാധ്യതകൾ പോകുന്നത്. ഇനി സിഡോ ആണെങ്കിൽ കൂടി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന് അവസരം കൊടുത്താൽ, തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ആ ഐ എസ് എല്ലിൻ്റെ ആദ്യ സീസണിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് താരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, സ്പെഷ്യലായിട്ട് ഓരോ താരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം മിസ്സാവാതിരിക്കാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെല്ലൈക്കണം മറക്കാതെ നെബ്സ് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ ഇതിലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ടെല്ലാം കാണാം. ബൈ.